ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1900 അല്ലെങ്കിൽ 1800 അവസാനം മുതൽ 1950-60 കാലഘട്ടങ്ങളിലൊക്കെ മർത്തോമ സഭയിലെ ഉണർവ് പ്രാസംഗികനായിരുന്ന, അനേകരെ ഉണർത്തിയ ദൈവദാസനായിരുന്നു പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി. മാമൻ ഉപദേശിയുടെ കൊച്ചുമകളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാമൻ ഉപദേശിയിൽ കൂടി ദൈവം അനേകരെ ഉണർത്തുവാനായിട്ടിടയായി തീർന്നു. വലിയ അത്ഭുതങ്ങളും ദൈവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അനേകരെ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. മാമൻ ഉപദേശിയെക്കുറിച്ചുള്ള ഓർമ്മകൾ, ദൈവം ഉപയോഗിച്ച ആ വിധങ്ങൾ ഇന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ്. മാമൻ ഉപദേശി കുമ്മനാടുകാരനായിരുന്നു. അതെ, കുമ്മനാട്, പുഞ്ചമണ്ണിൽ. പുഞ്ചമണ്ണിൽ എത്ര മക്കളായിരുന്നു? മറ്റുള്ള വിവരങ്ങൾ, അപ്പച്ചന്റെ 2 ആൺമക്കളും 5 പെൺമക്കളുമായിരുന്നു. മകളുടെ മകളാണ് ഞാൻ. അമ്മാമയുടെ അമ്മയുടെ പേര്? അമ്മയുടെ പേര് സാറാമ്മ. ഇപ്പോൾ മാമൻ ഉപദേശിയുടെ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും സുവിശേഷ വേലയിലുണ്ടോ? സുവിശേഷ വേല അമ്മയുടെ ആങ്ങളയുടെ മകനാണ്, തിരുവല്ലായിലുള്ള പി ഡി മാമൻ അച്ഛൻ. പുള്ളിക്കാരൻ കടന്നുപോയി. അച്ഛൻ്റെ മകൻ ഇപ്പം പ്രകാശ് അച്ഛൻ ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ അമ്മാമയുടെ ബ്രദറും? ആ, എൻ്റെ ബ്രദറും സുവിശേഷ വേലയിൽ അതിതീവ്രമായി പ്രവർത്തിക്കുന്നു. മാമൻ ഉപദേശിയ അന്ന് കർത്താവ് അനേകം അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അനേകരെ സ്വാധീനിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കൺവെൻഷനുകളിൽ നടന്ന അത്ഭുതങ്ങളൊന്ന് വിവരിക്കാമോ? ഒരുപാട് കൺവെൻഷനുകളിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മദ്രാസിൽ പോയി സംസാരിച്ചു. അപ്പച്ചനെ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ ചെന്ന് ഇംഗ്ലീഷിൽ 3 മണിക്കൂർ തകർത്ത് പ്രസംഗിച്ചു. അത് എല്ലാവർക്കും അത് അന്യഭാഷയുടെ ഇതായിരുന്നോ എന്തോ, ദൈവം വലിയ അത്ഭുതമാണ് അവിടെ പ്രവർത്തിച്ചത്. പിന്നെ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. അപ്പച്ചനെ ഒരിക്കൽ ആരോ കുട്ടികൾ കളിയാക്കിയ ഒരു സംഭവം ഞാൻ കേട്ടു. അപ്പച്ചനെ പ്രസംഗിക്കുമ്പോൾ ഓരോ വചനങ്ങൾ എടുത്ത് പ്രസംഗിക്കുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർ ചുറ്റും നിന്ന് മറ്റു ജാതികളും അല്ലാത്തവരും കേട്ട് നിന്ന് വെച്ച് കളിയാക്കുകയും ചെയ്യും. ഒരിക്കല് തീ കത്തിക്ക തീ കത്തിക്ക എന്ന് തീ കത്തിക്ക എന്നുള്ള പാട്ട് പാടി കഴിഞ്ഞപ്പം അപ്പച്ചൻ്റെ പേരും മാമനെന്നായിരുന്നു. അവർ എടുത്തു പാടി തീ കത്തിക്ക തീ കത്തിക്ക മാമൻ ഉദ്ദേശിയുടെ മീശയ്ക്ക് തീ കത്തിക്ക എന്ന്. അന്നേരം അപ്പച്ചൻ അവിടെ നിന്ന് സങ്കടത്തോടെ പറഞ്ഞു, എടാ ഇന്ന് എൻ്റെ മീശയ്ക്കല്ല, ഇന്ന് രാത്രി നീ ചെല്ലുമ്പോൾ നിൻ്റെ ഭവനത്തിലായിരിക്കും തീ കത്തുന്നത്. അതുപോലെ അന്ന് രാത്രി അവിടെ തീ കത്തി, ആ ഭവനം മുഴുവനും നശിച്ചു. പിന്നെ ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോടോ അല്ലെങ്കിൽ ദൈവദാസന്മാരോടോ അല്ലേ നമ്മള് വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കുവാനും അല്ലേ എന്നുള്ളത് അത് പറയുന്നത്. ദൈവം സ്നേഹവാനായിരിക്കുമ്പോൾ തന്നെ ദൈവം ന്യായാധിപതിയും കൂടിയാ അല്ലേ? അതല്ലേ? പിന്നീട് പിന്നെ ഒരിക്കലെ സപ്തസന്തതികളെ നിങ്ങൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ഇരിക്കുക എന്നുള്ളതായ വചനമെടുത്ത് പ്രസംഗിച്ചപ്പോഴും അതുപോലെ ആയി. അപ്പം ആ സമയത്ത് ഇതുപോലെ ആളുകൾ ചിരിക്കുകയും കളിയാക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ നടന്ന സംഭവം ആ കെട്ടുകഥകളല്ല, അത് മേശയുടെ പുറത്ത് 2 പാമ്പുകൾ വന്ന് ഇങ്ങനെ തല പൊക്കി ആടി. അപ്പോഴത്തേനും ആളുകളെല്ലാം അപ്പച്ചൻ പ്രസംഗിച്ച മേശയുടെ അടുക്കൽ അപ്പച്ചൻ ആ സദസ്സിൽ തന്നെ ആ അപ്പോഴത്തേനും ആളുകളെല്ലാം എഴുന്നേറ്റു. ആരും എഴുന്നേൽക്കണ്ട, ആരും ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതങ്ങ് പോയി. പിന്നെ അപ്പോഴത്തേനും ആളുകൾക്കൊരു ഭയമുണ്ടായി. അപ്പോൾ ആ വചനത്തിൽ ഇതാക്കിയ ആളുകൾ കളിയാക്കിയതാണ്. പിന്നെ അപ്പച്ചൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരിക്കല് ഇതുപോലെ അന്നൊക്കെ ഈ വള്ളത്തിലൊക്കെ പോകുന്ന സമയമാണ്. ആ സമയത്ത് വള്ളത്തിൽ കയറി അക്കരെ കടക്കാനായിട്ട് പോകുമ്പോൾ വള്ളം വന്നു. അപ്പച്ചനും അത് കയറാനായിട്ട് ഇരുന്നപ്പോഴേ അടുത്ത ഒരു കാപ്പിക്കടയിൽ അന്നൊക്കെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കുന്ന പതിവുണ്ട്. അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് കയറുകയെല്ലാം ചെയ്തപ്പം കുട മറന്നുപോയി. അപ്പം വള്ളം ഞാൻ എടുത്തപ്പം പറഞ്ഞു, നിൽക്കേ 1 മിനിറ്റ്, ഞാൻ ആ കുട എടുത്തുകൊണ്ട് വരട്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഓടിപ്പിടിച്ച് വന്നപ്പോഴത്തേന് വള്ളം വിട്ടുപോയി. വള്ളം വിട്ടുപോയപ്പോൾ അവിടെ നിന്ന്
സങ്കടത്തോടെ പറഞ്ഞു, നിങ്ങൾ പോ, നിങ്ങളെക്കാൾ മുമ്പേ ഞാൻ വരുമെന്ന്, നിങ്ങളെക്കാൾ മുമ്പേ അക്കരെ ഞാൻ എത്തുമെന്ന് പറഞ്ഞു. അത് കുഞ്ചൻ നമ്പ്യാരാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു പിന്നെ കവി ഉണ്ടായിരുന്നു. ആ വള്ളം മറിഞ്ഞ് ആ കൂട്ടത്തിൽ അദ്ദേഹവും മരിച്ചു, വള്ളത്തിലുള്ളവരെല്ലാം മരിച്ചു. ദൈവം പച്ചനെ സുരക്ഷിതമായി അക്കരെ എത്തിച്ചു. പിന്നെ ഞങ്ങളുടെ ഒരു കസിൻ്റെ ഫാദർ തന്നെ ഇതുപോലെ പൈതലാട്ടിരിക്കുമ്പോൾ സൺഡേ സ്കൂളിന് പോകുമായിരുന്നു. അവർ മർത്തോമായിരുന്നു അവരുടെ അമ്മ. പിന്നെ വിവാഹം കഴിച്ചത് ഓർത്തഡോക്സിലാണ്. ഇന്ന് പുള്ളിക്കാരനെ റംബാച്ചനായിട്ട് ഓർത്തഡോക്സിൻ്റെ സഭയിലെ വലിയ ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ മരിച്ചു. ആ ഒരിക്കൽ സൺഡേ സ്കൂളിൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം എന്തോ ഒരു വാക്യം പച്ചന് പിള്ളേരോട് സൺഡേ സ്കൂൾ പിള്ളേരോട് ചോദിച്ചപ്പോൾ ഈ പൈതൽ എഴുന്നേറ്റ് വാക്യം പറഞ്ഞു. വാക്യം പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചു, മോനെ നീ സഭയുടെ തലവാനാകുമെന്ന്, നീ സഭയുടെ തലവാനാകുമെന്ന് പറഞ്ഞു. എൻ്റെ ബുക്കുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് അതുപോലെ തന്നെ വലിയൊരു തലവാന പ്രവചിച്ചത് സംഭവിച്ചു. ആ അങ്ങനെ പുള്ളി പിന്നെ വളരെ ആത്മീയനായിട്ട് വളരെ ശുശ്രൂഷ ചെയ്ത് ജീവിച്ചു. അപ്പച്ചൻ്റെ മാമനുപദേശിയുടെ മക്കൾ ആരെങ്കിലും ഇപ്പോൾ ഉണ്ടോ, അതോ എല്ലാവരും കൊച്ചുമക്കളാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പം മക്കളാരുമില്ല, എല്ലാവരും കൊച്ചുമക്കളാണ്. കൊച്ചുമക്കളാണ്. ഓക്കെ. ഒരിക്കല് കൺവെൻഷന് പോയപ്പോൾ, മാമന് ഉപദേശി കൺവെൻഷന് പോയപ്പോൾ പറമ്പിൽ നിന്ന് എന്തോ മോഷണം പോവുകയോ ഏതാണ്ട് ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് ആ കാര്യം അറിയത്തില്ല, അതിനെക്കുറിച്ചൊന്ന് പറയുമോ? അപ്പച്ചൻ മിക്കവാറും പുറത്ത് ഇങ്ങനെ ഓരോ സുവിശേഷ വേലയ്ക്കൊക്കെ ആയിരിക്കും, ആഴ്ചകളൊക്കെ ഇങ്ങനെ കടന്നു പോകും. തമിഴ്നാട്ടിലും പിന്നെ മദ്രാസ് ഇങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ പോകും. ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴായിരിക്കും വരുന്നത്. അപ്പം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പുരയിടത്തിലൊക്കെ ഇറങ്ങി കൃഷിയൊക്കെ നോക്കും. വാഴക്കൊലയുണ്ട്, തെങ്ങ് പുതിയ കായ്ച്ച തെങ്ങുണ്ട്, ഇതിൻ്റെയൊക്കെ എണ്ണമെടുത്ത് ഇതാക്കി വെച്ച് പറഞ്ഞിട്ട് പോകും. ഗബ്രിയേലെ മിഖായേലെ, നിന്നെ ഏൽപ്പിച്ചേച്ച് ഞാൻ പോകുന്നു, കണ്ടില്ലെങ്കിൽ എൻ്റെ ദൈവടെയെന്ന് ഞാൻ ചോദിക്കും എന്നുള്ള ഉച്ചത്തിൽ പറഞ്ഞു, മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒരിക്കലും ഇതുപോലെ പിന്നെ കൊലയോടെ തേങ്ങയാണെന്നോ കൊലയാണെന്നോ ഒക്കെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട് ഇതായി കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞ് വീണ്ടും പുരയിടത്തിൽ വന്നു നോക്കിയപ്പോൾ ഇത് നഷ്ടമായി. ആ മക്കളുണ്ട് രണ്ടുപേരുണ്ടെങ്കിലും അവരാരും അതൊന്നും ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞ് വളരെ സങ്കടത്തോടെ പിന്നെ പുള്ളി വിഷമിച്ച് ഇരുന്നു. ഒരു ദിവസം കൊണ്ട് ഒരു മാതാവ് രാത്രിയിൽ കരഞ്ഞു കൂവി ഓടി വന്നു. പിന്നെ ഉദേശി ഉദേശി, എൻ്റെ മോന് വയറ്റിൽ നല്ല സുഖമില്ല, കിടന്ന് വെപ്രാളം പിടിക്കുന്നു, മരിക്കാറായി എന്ന് ഏതായിരുന്നു. അന്നേരം അവൻ വന്നിച്ച് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇവിടുന്ന് കൊല മോഷ്ടിച്ചു, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവനെ ആശ്വസിച്ചു, ഇനി മേലിൽ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്മാമ്മയുടെ കുടുംബം, മക്കള്? ആ എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. എൻ്റെ മൂത്ത മകള് പിറവത്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ടാം കുട്ടികളാണുള്ളത്. രണ്ടാമത്തെ മോന് ന്യൂയോർക്കിൽ കുടുംബമായിട്ട് കഴിയുന്നു. അവനും രണ്ടാം കുഞ്ഞുങ്ങൾ, അവരും വിദ്യാഭ്യാസം ചെയ്യുന്നു. മൂന്നാമത്തെ ആൾ ദുബൈയിൽ, അവർക്ക് ഒരു മകൾ. അങ്ങനെ കുഞ്ഞുങ്ങൾ മൂന്ന് പേരും സന്തോഷമായിട്ട് പോകുന്നു. അവരും എന്നെ വളരെയധികം കാര്യമായിട്ട് നോക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഇന്നുള്ള അനുഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ അന്ന് പിതാക്കന്മാർ അല്ലേ ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്നതുകൊണ്ട്, തീർച്ചയായും അതുകൊണ്ടാണ്. അതെ, ഞാൻ മനസ്സിലാക്കിയത് മാമൻ ഉപദേശി നല്ല മാതൃകകൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ പകർന്നു കൊടുത്തു. പ്രിയമുള്ള അമ്മയുടെ മാതാവായിരുന്ന സാറാമ്മച്ചി, അമ്മച്ചിയെക്കുറിച്ച് ഞാൻ കേട്ടത് ഒരിക്കല് ആരോ പ്രയാസമുള്ളവരോട് വളരെ സ്നേഹത്തോടെ ഇടപെട്ട ഒരു കഥ കേൾക്കുവാനിടയായി. അതിനെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കുന്നു. എൻ്റെ പിതാവിൻ്റെ സ്ഥലം മാവേലിക്കരയായിരുന്നു. അവിടുന്ന് ജോലിയൊക്കെ തേടി പുനലൂർ വന്നു. പുനലൂർ വന്ന് പിന്നെ വളരെയധികം കൃഷികളും ഒക്കെ ചെയ്തും പിന്നെ ഒക്കെ ജീവിച്ചു.
പിന്നെ മറ്റവരടുത്ത് സൂപ്രണ്ടായിട്ടൊക്കെ ഇരുന്നു. ചില ആ ദേശത്ത് നല്ല മിടുക്കനായിട്ട് കാര്യങ്ങളൊക്കെ ഓടി. അമ്മച്ചിയും വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൃഷിയൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, എല്ലാ വകകളും ഉണ്ടായിരുന്നു. അത് ചുറ്റുപാടുമുള്ളവരൊക്കെ വളരെ പ്രയാസത്തിലൊക്കെ കഴിയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ എണ്ണമില്ലാത്ത വിധത്തിൽ കടം കൊടുക്കും. പിന്നെ അത് കിട്ടത്തൊന്നുമില്ല, പോട്ടെന്ന് വെക്കും. അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു. പിന്നെ ഭക്ഷണം വന്നേലും മറ്റുള്ളവർക്ക് കൊടുക്കാനും പിന്നെ സഹകരിക്കാനും എല്ലാം വളരെ താല്പര്യവും പ്രാർത്ഥനയുമുള്ളൊരു മാതാവായിരുന്നു. ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് അമ്മയുടെ മുദ്രാവാക്യം. ആരോടും ഒരു പകയോ വിരോധമോ ഒന്നുമില്ല. ആരും എന്തെങ്കിലും വിധത്തിൽ പടഞ്ഞാലും അവരെ വിളിച്ച് ഗുണദോഷിച്ച് ആഹാരവും കൊടുത്ത് സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ പിണങ്ങി പ്രതികാരം ഇല്ല. പ്രതികാരം യഹോവയ്ക്കുള്ളതാന്നുള്ളതായ മനോഭാവമായിരുന്നു അമ്മച്ചിക്ക്. അതുപോലെ ആരെങ്കിലും പഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നന്മ ചെയ്തതായിട്ട് പറയുവാനായിട്ടിടയായി തീർന്നു, കേൾക്കുവാനായിട്ട്. അത് അതിനെക്കുറിച്ച് ഒന്ന് പറയൂ. അക്കാലത്ത് ഒരുപാട് ജോലിക്കാരും നമ്മുടെ വീട്ടിൽ കൃഷിയായിരുന്നു പ്രധാന വരുമാനം. അതിൽ നിന്ന് അനേകർക്ക് വളരെയധികം ഇല്ലാത്തവർക്ക് ആഹാരം കൊടുക്കുക, അന്നത്തെ കാലത്തൊക്കെ ഒരു അരി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. എൻ്റെ അതെല്ലാം കൊടുത്തു വിടുന്ന എൻ്റെ മൂത്ത സഹോദരൻ്റെ കയ്യിലായിരിക്കും കൊടുത്തു വിടുന്നത്. അങ്ങനെ പുള്ളിക്കാരനും ഇപ്പോഴും സുവിശേഷ വേലയിൽ അതീവ ഇതായിട്ട് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ആരേലും വന്ന ഒരു ഇച്ചിരി പഞ്ചസാരയോ കാപ്പിപ്പൊടിയോ ചോദിച്ചാൽ അതിന് പ്രത്യേകം പേപ്പറുകൾ കണ്ടിച്ച് വെച്ചേക്കും, അതിലുകാരേലും വന്നാൽ കൊടുക്കാൻ. അങ്ങനായിരുന്നു, അങ്ങനെയുള്ളൊരു മാതാവായിരുന്നു. ഞങ്ങള് ഈ ഭവനത്തിൽ വന്നു, ഞങ്ങള് വന്ന വഴി രാത്രിയായപ്പോൾ ഞങ്ങൾ പ്രിയ അമ്മാമ്മയോടൊപ്പം വിശ്രമിക്കുവാൻ, കഴിഞ്ഞ രാത്രിയിൽ വിശ്രമിക്കുവാനിടയായി. ഈ പ്രായത്തിലും ഞങ്ങളെ വളരെ സൽക്കരിക്കുവാനായിട്ടിടയായി തീർന്നു. അതിഥി സൽക്കാരം മറക്കരുത് എന്ന ദൈവവചനത്തിൽ പറയുന്നു. അത് പ്രാവർത്തികമാക്കുവാന് പ്രിയ അമ്മാമ്മയ്ക്ക് ഇടയായി, അമ്മാമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവപ്പെടുവാനായിട്ടിടയായി തീർന്നു. നമ്മൾ മാമൻ ഉപദേശിയുടെ കാര്യവും തലമുറകളുടെ കാര്യവും അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും നമുക്ക് കേൾക്കുവാനായിട്ടിടയായി തീർന്നു. ന്യായവിധിയെക്കുറിച്ചും നമ്മൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ദൈവം സ്നേഹവാനാണ്, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. ദൈവം ധാരാളമായിട്ട് അമ്മാമ്മയും മക്കളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.